നമസ്കാരം. 2022 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പാലക്കാട് RSS-ന്റെ മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസനെ, മേലാമുറിയിൽ ശ്രീനിവാസനെ SDPI തീവ്രവാദികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അദ്ദേഹം പാലക്കാട് മേലാമുറിയിൽ ഒരു ടൂ വീലർ ഷോപ്പ്, സെക്കൻഡ് ഹാൻഡ് ടൂ വീലറുകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുകയായിരുന്നു. ആ കടയിൽ കയറി ആണ് ഈ SDPI തീവ്രവാദികൾ ക്രൂരമായി അദ്ദേഹത്തെ വെട്ടിക്കൊന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് SDPIയുടെ ഒരു പ്രവർത്തകൻ പാലക്കാട് കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം എന്നോണമാണ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീനിവാസനെ തീവ്രവാദികൾ വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും SDPIക്ക് ഈ സംഭവത്തിന് പിന്നിലുള്ള പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ്. SDPI പ്രവർത്തകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അതീവ ജാഗ്രത തുടരുമ്പോഴാണ് കിലോമീറ്ററുകൾ മാത്രമുള്ള അതേ ജില്ലയിൽ തന്നെ അതേ സ്ഥലത്ത് മറ്റൊരു RSS പ്രവർത്തകനെ തീവ്രവാദികൾ വെട്ടി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ SDPI ആണ് എന്ന് അന്ന് തന്നെ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഇന്ന് അന്വേഷണ സംഘത്തിന് മറ്റൊരു സൂചന കൂടി ലഭിച്ചിരിക്കുന്നു. അതായത് ഈ കൊലപാതകത്തിന് ആവശ്യമായ പണം നൽകിയത് SDPI ആണ്. SDPI ഏർപ്പെടുത്തിയ വാടക ഗുണ്ടകളാണ് ശ്രീനിവാസനെ കൊന്നിരിക്കുന്നത്. അതിനെ വ്യക്തമായ തെളിവുകളാണ് ഈ പണം കൈമാറ്റം. SDPIയുടെ കേന്ദ്ര കമ്മിറ്റി അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്രതികൾക്ക് പണം പോയിരിക്കുന്നത്. മൂന്നാം പ്രതിയായ അബ്ദുൾ റഷീദിൻ്റെ പേരിലാണ് പണം കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനറ ബാങ്കിൻ്റെ ദില്ലിയിലെ ശാഖയിലുള്ള ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ കാനറ ബാങ്ക് അന്വേഷണ സംഘവും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈയിടെ നടന്ന കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ നടപടി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഈ കണ്ടെത്തൽ നൽകുന്നത്. ആലപ്പുഴയിലും സമാനമായ കൊലപാതകങ്ങൾ നടന്നിരുന്നു. ആലപ്പുഴയിൽ OBC മോർച്ചയുടെ സംസ്ഥാന നേതാവായ ശ്രീനിവാസനെ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലിട്ട് ക്രൂരമായി അന്ന് SDPI കൊലയാളികൾ കൊലപ്പെടുത്തിയിരുന്നു. അതിന് മാസങ്ങൾക്കപ്പുറമാണ് പാലക്കാടും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നത്. രാഷ്ട്രീയ കൊലപാതകമെന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറം ഭീകരബന്ധമടക്കം ഇത്തരം കൊലപാതകങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തെ RSS-ൻ്റെയും BJP നേതാക്കളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി RSS-ൻ്റെയും BJP നേതാക്കളുടെ വിശദാംശങ്ങൾ SDPI ശേഖരിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതായി, ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകിയതായി തെളിഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. SDPI തീർച്ചയായും ലക്ഷ്യമിടുന്നത് RSS BJP പ്രവർത്തകരെയാണ്. സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുക, അതുവഴി മതവികാരം വ്രണപ്പെടുത്തുക, സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി, കേരളത്തിൽ കലാപം നടത്തുക എന്നീ ലക്ഷ്യത്തോടുകൂടി ഈ വിദേശ ഫണ്ടടക്കം സ്വീകരിച്ചുകൊണ്ടാണ് SDPIയും പോപ്പുലർ ഫണ്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണിത്. കൊലപാതകികൾക്ക് പണം കൈമാറിയിരിക്കുന്നു, കൊല ചെയ്യാനായി പണം കൈമാറിയിരിക്കുന്നു. SDPI പ്രവർത്തകൻ്റെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ മറവിൽ RSS-ൻ്റെയും BJP പ്രവർത്തകരെ കൊല ചെയ്യുക, മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ കൊല ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. കാരണം ആലപ്പുഴയിൽ അത്തരത്തിലുള്ള ഒരു കൊലപാതകം നമ്മൾ കണ്ടിരുന്നതാണ്. SDPI പ്രവർത്തകൻ്റെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്കകം ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന നേതാവായ ശ്രീനിവാസനെ അന്ന് SDPIക്കാർ കൊലപ്പെടുത്തിയിരുന്നു. അതിന് സമാനമായി തന്നെ പാലക്കാടും ഒരു SDPI പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. മണിക്കൂറുകൾക്കകം ഈ കേസുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത RSS BJP പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടുമാണ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജിഹാദി സംഘടനകളാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് SDPI വിദേശത്തുനിന്നടക്കം പണം സ്വീകരിക്കുന്നു, ആ പണം ഉപയോഗിച്ച് ആളുകളെ, കൊലയാളികളെയും തീവ്രവാദികളെയും പരിശീലിപ്പിക്കുകയും അവർക്ക് വാടകയ്ക്കെടുക്കുന്ന
കൊലയാളികളെ എടുത്തുകൊണ്ട് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ വകവരുത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. തീർച്ചയായും അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. എസ് ഡി പിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കാരണം സംസ്ഥാനത്തോ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, കേന്ദ്രീയമായി ഡൽഹിയിൽ നിന്ന് തന്നെ ഇത്തരം ഓപ്പറേഷനുകൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ശ്രീനിവാസൻ്റെ കൊലപാതകം. അതിനുശേഷമുണ്ടായ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ, ഏറ്റവും ഒടുവിൽ ഈ എസ് ഡി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അക്കൗണ്ട് മരവിപ്പിക്കൽ തുടങ്ങിയവ. എന്തായാലും കേരളത്തിലെ ഭരണകക്ഷിയും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയും ഇത്തരം ഈ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുടെ ആക്രമണത്തിനിരയാകുന്നത്? ഈ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ആഭ്യന്തര വകുപ്പിന് ഭാവിയിൽ വിശദീകരിക്കേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.